നമസ്കാരം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചതോടെ വിവാദം തിരിഞ്ഞുകൊത്തുന്നത് CPMനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ UDF കേന്ദ്രങ്ങൾ നിരന്തരം വർഗീയ പ്രചാരണം നടത്തിയതിന്റെ തെളിവെന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തുവന്നത്. സംഭവത്തിൽ മുൻ MLAയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KK ലതിക ഉൾപ്പെടെയുള്ള നേതാക്കൾ സംശയനിഴലിലാവുകയും ചെയ്തിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം എത്തിയത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു. വടകര CI സുനിൽകുമാറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനു പിന്നാലെ വിഷയത്തിൽ CPMനെ അതിരൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തിൽ രംഗത്ത് വന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രാഹുലിന്റെ വിമർശനം. കുറിപ്പിങ്ങനെയാണ്: 4 വോട്ടിന് വേണ്ടി നാടിനെ വർഗീയമായി കീറിമുറിക്കുകയും കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിൽ ഹൈലി സെക്യുലറായി നിൽക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെയൊരു ചെറുപ്പക്കാരനെ മതത്തിന്റെ കള്ളിയിൽപ്പെടുത്താൻ കൂടി ശ്രമിച്ചത് ശ്രീമതി ശൈലജയ്ക്കും സംഘത്തിനും വടകരയും കേരളവും നൽകിയ മറുപടിയാണ് ആ 100,000 പുറത്തുള്ള ഭൂരിപക്ഷം. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയെന്നാൽ വൈകിട്ട് പൊട്ടിച്ച കാഫിർ എന്ന വർഗീയ ബോംബ് കൊണ്ട് ഷാഫി പറമ്പിലിനെ തകർക്കാനാണ് ശൈലജ സംഘം ശ്രമിച്ചതെങ്കിലും ആ ബോംബ് സ്വന്തം കയ്യിലിരുന്ന് പൊട്ടിച്ചിതറിത്തെറിച്ചത് ശൈലജ എന്ന വ്യാജബിംബമാണ്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റേത് എന്ന പേരിൽ CPM പ്രചരിപ്പിച്ച ആ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പോയ വഴി നോക്കൂ. ഈ സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് 2024 April 25 ഉച്ചയ്ക്ക് 2:13 വരുന്നത് റെഡ് എൻകൗണ്ടർ വാട്സപ്പ് ഗ്രൂപ്പിൽ. അതവിടെ പോസ്റ്റ് ചെയ്തത് റിബേഷ്. പിന്നീട് 2024 April 25 തന്നെ ഉച്ചയ്ക്ക് 2:34 റെഡ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നു. അത് പോസ്റ്റ് ചെയ്തത് സഖാവ് അമൽ റാം. അതിനുശേഷം 2024 April 25 3 മണിക്ക് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് പോസ്റ്റ് ചെയ്തത് സഖാവ് മനീഷ്. പോരാൾ ഷാജി ഫേസ്ബുക്ക് പേജിൽ ഈ സ്ക്രീൻഷോട്ട് അതിൻ്റെ അഡ്മിന് സഖാവ് അബ്ബാസ് പോസ്റ്റ് ചെയ്യുന്നത് രാത്രി 8:23. ഇതൊക്കെ കണ്ടെത്തിയത് ഞങ്ങളാരുമല്ല, നിവർത്തികേട് കൊണ്ട് കേരള പോലീസ് തന്നെയാണ്. CPMനെ രക്ഷിക്കാൻ ചെറിയ പഴുതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന കേരള പോലീസിനെ കോടതി വരിഞ്ഞു മുറുക്കിയത് കൊണ്ടാണ് ഈ വിവരം പുറത്തു വന്നത്. എന്തായാലും വർഗീയമായി നാടിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ നിന്ന CPMന്റെ തനുരൂപം നാടൊരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ പോരാളി ഷാജിയല്ല, പോരാളി അബ്ബാസ് ആണെന്ന് കൂടി നമുക്ക് മനസ്സിലായി. വാടാ മോനെ പോരാളി അബ്ബാസെ എന്ന് പറഞ്ഞാണ് രാഹുൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. 2024 April 25 വൈകിട്ട് 3 അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്ന് തനിക്ക് കിട്ടിയെന്നായിരുന്നു മറുപടി. അമൽ രാമചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് കിട്ടിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി. April 25 ഉച്ചയ്ക്ക് 2:13 റിബേഷ് എന്നയാളാണ് ഇത് പോസ്റ്റ് ചെയ്തത്. രാത്രി 8:23 പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചു. ആദ്യം പോസ്റ്റ് ചെയ്ത റിബേഷ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ലെന്നാണ് പറഞ്ഞത്. ഇയാളുടെ ഫോൺ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയൂ എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. LDF സ്ഥാനാർത്ഥിയെ കാഫിറായി ചിത്രീകരിച്ച വർഗീയ ഭ്രാന്തിനെതിരെ നാടൊന്നിക്കുന്നു എന്ന തലക്കെട്ടിൽ ആയിരങ്ങളെ അണിനിരത്തി LDF വടകരയിൽ ജനകീയ പ്രതിരോധം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. പാർട്ടിയിലെ ജനകീയ മുഖമായ KK ശൈലജ 1.14 ലക്ഷം വോട്ടിന് തോറ്റതിന് പിന്നാലെ തന്നെ വ്യാജ വീഡിയോ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം കുറ്റപ്പെടുത്തുന്നുണ്ട്.